ആരാണ് നിർദ്ദേശം കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളെല്ലാം പൂജപ്പുറ താമസിച്ചോളാം. പിണറായി വിജയന്റെ ഭരണകാലത്ത് നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ കിടക്കുന്നതാണ്. ആക്ഷേപം സഹിക്കാതെ ജയിലിൽ കിടക്കാമല്ലോ. ഇത്രയും അധപ്പതിച്ച ഒരു ഭരണം കേരള സമൂഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനെ സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടക്കണം, ശരിയായ നിലയിലുള്ള വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മിണ്ടുന്നില്ലല്ലോ. മുഖ്യമന്ത്രിക്കെതിരായി അന്ന് ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഞാൻ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ സത്യം പുറത്തു വന്നില്ലേ? ഈ പുറത്തു വന്ന സത്യങ്ങളെ അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയുമോ? അത് കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത്. അതിനെ പോലീസിനെ ഉപയോഗിച്ച്, വിജിലൻസിനെ ഉപയോഗിച്ച് നേരിടാനുള്ള നീക്കം അങ്ങേയറ്റത്തെ അപലപനീയമാണ്. കേരളത്തിൽ പോലീസ് രാജ് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് രാജിനെ ഞങ്ങൾ നേരിടും. ജനാധിപത്യ സംവിധാനത്തിൽ സമരം ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് പിണറായി വിജയൻ കരുതണ്ട. ഇന്നിപ്പോൾ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അവരുടെ പേരിൽ കേസെടുക്കുന്നു. ഇതെന്ത് ന്യായമാണ്? എന്ത് നീതിയാണ്? 164 കൊടുത്താൽ അത് കോടതിയുടെ ഭാഗമാണ്, കോടതിയുടെ മുതലാണ്. ആ കോടതിയിൽ 164 കൊടുത്ത പ്രതിക്കെതിരായി കേസെടുക്കുന്നു. ഇതെന്ത് ന്യായമാണ്? കേരളത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നവരെയുള്ള പോരാട്ടങ്ങളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഇത് കഴിഞ്ഞിട്ട്